ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലാസ് എച്ച് എസ് ഐ നേച്ചുറൽ സയൻസ് എഴുതുന്നവർക്കും അതുപോലെ തന്നെ എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എഴുതുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും എൻ്റെ കൂടെ തന്നെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കണം. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നത് എങ്ങനെ? പ്രോകാരിയോട്ടുകൾ. ഓക്കെ, പ്രോകാരിയോട്ടുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ എങ്ങനെ അറിയപ്പെടുന്നു? യൂക്യാരിയോട്ടുകൾ. ഓക്കെ, കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികളെ യൂക്യാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. യൂക്യാരിയോട്ടുകൾക്ക് ഉദാഹരണമാണ് അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. കോശവിഭജനത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് എവിടെ? സെൻട്രോസോംസിലാണ്. ഓക്കെ, ഇപ്പൊ കോശവിഭജനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ സെൻട്രോസോമിൽ കാണപ്പെടുന്നു. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാനുള്ള ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്തിൽ? ലൈസോസോം. ഓക്കെ, ലൈസോസോം. അപ്പൊ ലൈസോസോമിൽ അടങ്ങിയിരിക്കുന്നത് ലൈസോസൈം എന്ന എൻസൈമാണ്. മനുഷ്യരിൽ എത്ര ഇനത്തിലുള്ള വ്യത്യസ്തമായ കോശങ്ങൾ കാണപ്പെടുന്നു? 200 ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ ഒരു കൂട്ടം ഏതു പേരിൽ അറിയപ്പെടുന്നു? കലകൾ. ഓക്കെ, കലകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയും. ശരീരം രൂപം പ്രാപിച്ചിട്ടുള്ളത് ഏത് ഒറ്റ കോശത്തിൽ നിന്നാണ്? സിദ്ധാന്തം. ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ്. ഓക്കെ, ഏത് കോശമായി മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ്. വിത്ത് കോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ത്? മൂലകോശങ്ങൾ. അപ്പൊ വിത്ത് കോശങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് മൂലകോശങ്ങൾ. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്ന പ്രക്രിയയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? കോശ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയും. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എന്തിൽ നിന്നാണ്? കലയിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് എന്തിൽ നിന്നാണ്? അതായത് വിത്ത് കോശങ്ങളിൽ നിന്ന്. വിത്ത് കോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഏവ? മജ്ജ, ത്വക്ക്, അന്നപദം. ഓക്കെ, വിത്ത് കോശങ്ങൾ കാണപ്പെടുന്ന ശരീരഭാഗങ്ങളാണ് മജ്ജ, ത്വക്ക്, അന്നപദം. സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ജന്തു കല ഏത്? ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ സെൽസ്. ഓക്കെ, സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ജന്തുക്കലയാണ് ആവരണകല. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ജന്തുക്കല ഏത്? അതായത് നാഡീകല. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്ന കലകളാണ് നാഡീകലകൾ. ഓക്കെ, ശരീര ചലനം സാധ്യമാക്കുന്ന സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലകളാണ് പേശികല. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കലയാണ് യോജക കലകൾ. യോജക കലകൾക്ക് ഉദാഹരണം ഏതാണ്? അതായത് അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. അപ്പൊ യോജക കലയ്ക്ക് ഉദാഹരണം അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം എന്നിവ ശരീരത്തിൽ നിർവഹിക്കുന്നത് ഏത്? രക്തം. അടുത്തത് പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജകകലയാണ് സ്നായുക്കൾ. ഓക്കെ, അപ്പൊ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡനുകൾ, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലകളാണ് സ്നായുക്കൾ. കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് നാരുകല. ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്ന കലയാണ് യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്ന കലയാണ് യോജക കലകൾ. കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. കോശമില്ലാത്ത ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമുള്ളത് എന്തിനാണ്? വൈറസിനാണ്. ഓക്കെ, കോശമില്ലാത്ത ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമുള്ളത് വൈറസിനാണ്. കോശത്തിന് വെളിയിൽ നിർജീവവും ജീവകോശത്തിനുള്ളിൽ ജീവിക്കുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് വൈറസുകൾ. മാംസാഹാരികളെ ഇരയാക്കുന്ന ഇരപിടിയന്മാർ ഏത് പോഷണതലത്തിൽ വരുന്നവയാണ്? 4 പോഷണതലം. ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷകരവുമാവുന്ന ജീവി ബന്ധം ഏത്? ഇരപിടുത്തമാണ്. ഓക്കെ, ഗുണകരവും മറ്റേതിന് ദോഷകരവുമാകുന്ന പരാദ ജീവനത്തിന് ഉദാഹരണം ഏതാണ്? മാവും ഇത്തിൽക്കണ്ണി. തുടക്കത്തിൽ രണ്ടിനും ദോഷകരവും പിന്നീട് ജയിക്കുന്നവർക്ക് ഗുണകരവുമാകുന്ന ജീവി ബന്ധം ഏത്? മത്സരം.
രണ്ട് ജീവികൾക്കും ഗുണകരമാകുന്ന ജീവി ബന്ധമാണ് മ്യൂച്വാലിസം. ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഇടയിലുള്ള മ്യൂച്വാലിസത്തിന് ഉദാഹരണമാണ് പരാഗണം. ഓക്കെ, ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഇടയിലുള്ള മ്യൂച്വാലിസത്തിന് ഉദാഹരണമാണ് പരാഗണം. ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവി ബന്ധം. ഒന്നിന് ഗുണകരവും മറ്റേതിന് ദോഷമോ ഗുണമോ ഇല്ലാത്തതുമായ ജീവി ബന്ധമാണ്. നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? നേരിട്ട് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രാഥമിക ഉപഭോക്താക്കളാണ്. ഓക്കെ, പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്ന ജീവികളെയാണ് ദ്വിതീയ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമേത്? പോഷണ തലം അല്ലെങ്കിൽ ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്ന ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ജീവി ബന്ധമാണ് കമെൻസാലിസം. കമെൻസാലിസത്തിന് ഉദാഹരണമാണ് മാവും മരവാഴയും. മാനും കടുവയും തമ്മിലുള്ള ബന്ധം ഏത് ജീവി ബന്ധത്തിന് ഉദാഹരണമാണ്? ഇരപിടുത്തം. ഓക്കെ, 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് രചിച്ചതാര്? റേച്ചൽ കാസൺ. ഏത് കീടനാശിനിയുടെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് സൈലന്റ് സ്പ്രിംഗ് പ്രതിപാദിക്കുന്നത്? DDT. ഓക്കെ, 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് നിശബ്ദ വസന്തം. വൃക്ഷനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ അടങ്ങിയ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത് ആര്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമസവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനുള്ള ഉദ്യമം ഏത്? നാഷണൽ പാർക്കുകൾ. ഓക്കെ, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെട്ട ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ സ്ഥിതി ചെയ്യുന്ന കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. എല്ലാവർക്കും അറിയുന്നതാണ് WWF ചിഹ്നമാണ് ഭീമൻ പാണ്ഡ. ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ ആവർത്തിച്ചിട്ട് പഠിക്കാനും അതുപോലെ തന്നെ ഏതൊരു എക്സാമിനേഷൻ ആയാലും ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും വിജയാശംസകൾ.